വീടുകളുടെ ഘടനയുടെ അടിസ്ഥാന തത്വം വായുവിൻ്റെയും പ്രകാശത്തിൻ്റെയും സാന്നിധ്യമാണ്. അടുത്തടുത്ത ഭിത്തികളെയും കാറ്റും വെളിച്ചവും കടന്നുവരാത്ത അകത്തളങ്ങളെയും പഴങ്കഥയാക്കിക്കൊണ്ട് പുതുമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്ന ഒരു വീടിൻ്റെ ലളിതമായ വിശേഷങ്ങളാണിത്. ഈ മേക്ക് ഓവറിൻ്റെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഡിജിറ്റൽ ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. സ്വാഗതം ഇൻറ്റീരിയറിലേക്ക്. പുതുക്കി പണിത വീടാണെന്ന് തോന്നരുത് എന്നതായിരുന്നു റെനോവേഷൻ തുടങ്ങുന്നതിനു മുമ്പ് കുടുംബാംഗങ്ങൾ ഡിസൈനർമാർക്ക് മുന്നിൽ വച്ച ഏക നിബന്ധന. അതുപ്രകാരം തന്നെ വീടിൻ്റെ അടിസ്ഥാന ഘടനയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ ലളിതമായ ചില കൂട്ടിച്ചേർക്കലിലൂടെ, പൊളിച്ചുമാറ്റലിലൂടെ, കണ്ടംപററി ട്രഡീഷണൽ ശൈലികളുടെ ഫ്യൂഷനിൽ പഴയ വീടിനെ ന്യൂ ജനറേഷനാക്കി മാറ്റുകയായിരുന്നു ഈ മേക്ക് ഓവർ. ഇരുവശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രണ്ട് എക്സ്റ്റീരിയർ കാഴ്ചകളാണ് വീടിന്. മുന്നിലെ ഓപ്പൺ സിറ്റൗട്ടിന് പുറമെ കാർപോർച്ചിനോട് ചേർന്ന് മറ്റൊരു സിറ്റൗട്ടും നൽകിയിട്ടുണ്ട്. ഒന്നാം നിലയിൽ നിർമ്മിച്ച പുതിയ റൂം എക്സ്റ്റൻഷൻ്റെ അടിഭാഗം സിറ്റൗട്ടാക്കി മാറ്റുകയായിരുന്നു. വീടിൻ്റെ മെയിൻ സ്ട്രക്ചറിൽ നിന്ന് കാർപോർച്ച് മാറ്റി നിർമ്മിക്കുകയും ചെയ്തു. ശുദ്ധവായുവും സ്വാഭാവിക വെളിച്ചത്തിൻ്റെ സാന്നിധ്യവും കുറഞ്ഞുപോയ പഴയ അകവും പുറവും കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും സമ്പന്നതയിലേക്ക് ആനയിക്കപ്പെടുകയായിരുന്നു ഈ പുനർനിർമ്മിതിയിലൂടെ. എക്സ്റ്റീരിയറിലെ പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെയും സ്ലോ പ്രൂഫിൻ്റെയും ഡിസൈനിലാണ്. പ്രധാന വാതിൽ തുറക്കുന്നത് ഒരു ഓപ്പൺ ഹാളിലേക്കാണ്. ഇവിടെ സ്ഥലപരിമിതി ഉണ്ടാക്കിയിരുന്ന ഭിത്തികൾ നീക്കം ചെയ്ത് ഓപ്പൺ സ്പേസ് ഒരുക്കുകയായിരുന്നു. ഹാളിൻ്റെ ഒരറ്റത്ത് ലാളിത്യത്തോടെ പ്രെയർ സ്പേസ് സജ്ജീകരിച്ചു. ഇവിടെ ഭിത്തിയിൽ വാൾപേപ്പർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തു. ഭിത്തികൾ ഒഴിവായതോടെ ഈ സ്പേസ് കൂടുതൽ വായുസഞ്ചാരമുള്ളതും പ്രകാശിതവുമായി മാറുകയും ചെയ്തു. പഴയ ഡൈനിങ് സ്പേസാണ് ഇപ്പോൾ സ്റ്റെയർ ഏരിയയായി മാറിയിട്ടുള്ളത്. സ്റ്റെയർ സ്പേസിന് സമീപമാണ് ഫാമിലി ലിവിംഗ്. ലെതർ സോഫ യൂണിറ്റുകൾ അലങ്കരിക്കുന്ന ഫാമിലി ലിവിംഗിലാണ് ടിവിയുടെ സ്ഥാനം. പ്ലൈവുഡും വെനീറും മൈക്കയും ഉപയോഗിച്ചാണ് ടിവി ഏരിയയിൽ സ്റ്റോറേജുകൾ നിർമ്മിച്ചത്. പഴയ വീട്ടിലെ ബെഡ്റൂമായിരുന്നു ഇത്. ഓപ്പൺ കിച്ചന് എക്സ്റ്റൻഷൻ നൽകി സ്റ്റെയറിൻ്റെ മറുവശം ഡൈനിങ് സ്പേസ് സജ്ജീകരിച്ചു. വീട്ടിലെ പഴയ ഡൈനിങ് യൂണിറ്റ് തന്നെ മോഡിഫൈ ചെയ്തെടുക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ചെയറുകളും ഇതുപോലെ തന്നെ മോഡിഫൈ ചെയ്തവയാണ്. ഡൈനിങ്ങും കിച്ചനും ഒരേ സ്പേസിൻ്റെ ഭാഗമാണ്. പ്ലൈവുഡും മൈക്കയുമാണ് കിച്ചൺ കബോർഡുകൾക്ക് ഉപയോഗിച്ചത്. ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിൽ കൗണ്ടർ ടോപ്പ് ഒരുക്കി. വൈറ്റ് വുഡൻ ഫിനിഷിലാണ് കിച്ചൺ. ഒരു വർക്കിംഗ് കിച്ചൺ പുതുതായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കാഴ്ചയിൽ പൂർണ്ണമായും ആധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏരിയയാണ് കിച്ചൺ. ഫാൾ സീലിംഗും LED കൺസീൽഡ് ലൈറ്റുകളും ഇവിടെ നൽകി.
പഴയ ഡൈനിങ് ഏരിയയുടെ സ്ഥാനത്ത് പെബിൾ കൂട്ടിയാടോടുകൂടിയ സ്റ്റെയർ യൂണിറ്റ് സ്ഥാപിച്ചു. അവിടെ കാന്റിലിവർ മാതൃകയിൽ തികച്ചും കണ്ടംപററി ശൈലിയിൽ സ്റ്റെയർ യൂണിറ്റ് ഉറപ്പിച്ചു. സോളിഡ് വുഡും ജി ഐ സ്റ്റീലുമാണ് സ്റ്റെയറിനും ഹാൻഡ് റെയിലുകൾക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ലളിത മനോഹരമായ സ്റ്റെയർ യൂണിറ്റ് കയറി ചെല്ലുന്നത് വിശാലമായ അപ്പർ ലിവിങ്ങിലേക്കാണ്. മാറ്റ് ഫിനിഷ് ടൈൽ വിരിച്ച ഇവിടെ ബാംബു ഫർണിച്ചറുകളാണ് നൽകിയിട്ടുള്ളത്. ഈ സ്പേസിൻ്റെ ഒരു വശത്ത് ലിവിങ്ങിലേക്ക് കാഴ്ചയെത്തുന്ന ബാൽക്കണിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇരുനിലകളിലുമായി രണ്ട് ബെഡ്റൂമുകൾ വീതം. തികച്ചും സാധാരണമായാണ് നാല് ബെഡ്റൂമുകളും സജ്ജീകരിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് വേണ്ടത് മാത്രമാണ് ബെഡ്റൂമുകളിൽ ഒരുക്കിയത്. എല്ലായിടത്തും മികച്ച സ്റ്റോറേജുകൾ നൽകി. മാറ്റ് ഫിനിഷും വുഡൻ ഫിനിഷ് ടൈലുകളും ബെഡ്റൂമുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വശങ്ങളിൽ നിന്നുള്ള കാഴ്ചയിലാണ് വീട് കൂടുതൽ സുന്ദരമാകുന്നത്. ടൈൽ വിരിച്ച് മനോഹരമാക്കിയ വിശാലമായ മുറ്റവും ഒന്നാം നിലയിൽ പുതുതായി നിർമ്മിച്ച റൂമിൻ്റെ കോർണർ ഗ്ലാസ് വിൻഡോയും പുറം ഭിത്തിക്ക് നൽകിയ കോൺട്രാസ്റ്റ് ഫിനിഷും വീടിൻ്റെ ഹൈലൈറ്റ് ആകുന്നുണ്ട്. മഞ്ചേരിയിൽ ബിസിനസ്സുകാരനായ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വീട് 15 സെൻറ് പ്ലോട്ടിൽ 2700 സ്ക്വയർ ഫീറ്റിലാണ് നിലകൊള്ളുന്നത്. മഞ്ചേരിയിലെ സ്റ്റോൺ ആർക്ക് ഡിസൈനാണ് വീടിൻ്റെ നവീകരണം നിർവഹിച്ചിട്ടുള്ളത്. ഡിസൈൻ ആർക്കിൻ്റെ പാർട്ട്ണർമാരും ഡിസൈനർമാരുമായ ഷാമിൽ, സജാദ്, ഹനീഫ, അംജദ് നസീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രൂപകൽപ്പനയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നത്. 28 ലക്ഷത്തിനാണ് ഈ റെനോവേഷൻ പൂർത്തീകരിക്കപ്പെട്ടത്. റെനോവേഷൻ എന്നാൽ വീട് പൂർണ്ണമായും മാറ്റുക എന്നതല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പുതിയ ഭാവം നൽകുക എന്നതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട് ഈ മികച്ച വീട്. പ്രകൃതിദത്തമായ കാറ്റിനും വെളിച്ചത്തിനും കൂടുതൽ ഇടം നൽകുന്ന തുറസായ അകത്തള കാഴ്ചകളിലേക്ക് നമ്മുടെ പഴയ വീടുകൾ ഇനിയും ഇനിയും മാറട്ടെ. മികച്ച വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.